നമസ്കാരം. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. എല്ലാ ഓർഡിനൻസുകളും കണ്ണുമടച്ചൊപ്പിടാനാകില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ലോകായുക്ത ഭേദഗതി അടക്കം 11 ഓർഡിനൻസുകളിൽ നിന്ന് അസാധുവായേക്കും. വ്യക്തമായ വിശദീകരണം വേണം. ഓർഡിനൻസ് രാജ അംഗീകരിക്കാനാകില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. തന്റെ അധികാരം കുറയ്ക്കാൻ സർക്കാർ ശ്രമം എന്നതിനെക്കുറിച്ച് അറിയില്ല. അടിയന്തര സാഹചര്യങ്ങളിലാണ് ഓർഡിനൻസ് പുറത്തിറക്കേണ്ടത്. ഓർഡിനൻസിലൂടെയാണ് ഭരിക്കുന്നതെങ്കിൽ എന്തിനാണ് നിയമനിർമ്മാണ സഭകൾ? സുപ്രീം കോടതി തന്നെ കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് പൂർണ്ണമായി അർപ്പിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ബജറ്റ് ചർച്ചയ്ക്കിടയിലായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനം എന്നത് തന്നോട് പറഞ്ഞിട്ടില്ല. തന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ മറുപടി നൽകുമായിരുന്നു. ഡിജിറ്റൽ ഒപ്പിന് അധികാരമുണ്ട്, പക്ഷേ ഓർഡിനൻസ് മുഴുവനായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് കാരണമെന്നും ഗവർണർ പറഞ്ഞു. ഓർഡിനൻസുകൾ നിയമസഭയിൽ എത്താത്തതിൽ നേരത്തെ ഗവർണർക്ക് ചീഫ് സെക്രട്ടറി കൂടുതൽ വിശദീകരണം നൽകിയിരുന്നു. ഒക്ടോബറിൽ നിയമനിർമ്മാണത്തിനായി പ്രത്യേക സഭാ സമ്മേളനം ചേരുമെന്നാണ് സർക്കാരിൻ്റെ ഉറപ്പ്. കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ അജണ്ട ബജറ്റ് ചർച്ച മാത്രമായിരുന്നു എന്നും സർക്കാർ വിശദീകരിച്ചു. എന്നാൽ ഈ വിശദീകരണം ഗവർണർ അംഗീകരിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റഡ് പ്രൊഫസറായി നിയമിച്ച വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിരുന്നു. പരാതി കിട്ടിയാൽ ചവിട്ടുകുട്ടയിലിടാൻ കഴിയില്ല. സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ടവരോട് വിശദീകരണം തേടും. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ലെന്നും ഗവർണർ പറഞ്ഞു. വിഷയത്തിൽ കണ്ണൂർ വിസിയോട് അടിയന്തരമായ ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UGC ചട്ടപ്രകാരമുള്ള 8 വർഷത്തെ അധ്യാപന പരിചയമില്ലാതെയാണ് പ്രിയ വർഗീസിൻ്റെ നിയമനമെന്നായിരുന്നു പരാതി. യോഗ്യതയുള്ളവരെ തഴഞ്ഞ പ്രിയ വർഗീസിന് 1-ാം റാങ്ക് നൽകിയെന്നും ആക്ഷേപമുയർന്നിരുന്നു. പ്രിയ വർഗീസിന് 1-ാം റാങ്ക് നൽകിയതിൻ്റെ പാരദോഷികമായാണ് കണ്ണൂർ VC ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതെന്ന ആരോപണവും ഉയരുന്നുണ്ടായിരുന്നു. നിയമനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗവർണറുടെ ഇടപെടൽ. തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപികയായിരുന്ന പ്രിയ വർഗീസ് കഴിഞ്ഞ നവംബറിൽ VC കാലാവധി നീട്ടുന്നതിന് തൊട്ടുമുമ്പേ മലയാളം അസോസിയേറ്റഡ് പ്രൊഫസർ നിയമനത്തിനായി അഭിമുഖം നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ വർഗീസിന് 1-ാം റാങ്ക് നൽകിയത് വിവാദമായിരുന്നു. വിവാദത്തെ തുടർന്നാണ് നിയമം നൽകാതെ റാങ്ക് പട്ടിക മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പ്രിയ വർഗീസിന് 1-ാം റാങ്ക് ലഭിച്ച പട്ടിക അംഗീകരിച്ചു. പ്രിയ വർഗീസിന് 1-ാം റാങ്ക് നൽകിയതിലുള്ള പാരദോഷികമായാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് കണ്ണൂർ സർവകലാശാലയിൽ VC പുനർനിയമനം ലഭിച്ചതെന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. UGC റെഗുലേഷൻ പൂർണ്ണമായും അവഗണിച്ച പ്രിയ വർഗീസിന് നിയമനം നൽകാനുള്ള നടപടി തടയണമെന്നാവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിവേദനം നൽകിയിരുന്നു.